ഹായ് എന്നുള്ള പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്നത്തെ വീഡിയോ എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്കൊന്ന് ഷോപ്പിൻ്റെ ഓപ്പണിങ്ങിന് പോവാം. നമ്മളെ ചേച്ചിയുടെ ഷോപ്പ് ഓപ്പണിംഗ് ആണ്, നമുക്ക് ഇന്ന് അങ്ങോട്ട് പോകണം. രാവിലെ ഇപ്പോൾ ഒരു 7:30 ഒക്കെ ആയി. അപ്പോൾ വേഗം പോയി കുളിയൊക്കെ കഴിഞ്ഞു വന്നിട്ട് കുളി കഴിഞ്ഞു, തല ഒളിച്ചിട്ടില്ല. എനിക്ക് നല്ല ചുമയും ശ്വാസം മുട്ടൊക്കെ ഉണ്ട്. ശ്വാസം മുട്ട വെച്ചാൽ കലശം മഞ്ഞിറങ്ങേൻ്റെ ഒരു ഇത്, വേറെ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു തലൊന്നും കുളിക്കണ്ട, മെയിൽ വിളിച്ചു എൻ്റെ ഡ്രസ്സ് അടിച്ചിട്ട് കിട്ടിയിട്ടില്ല. അപ്പോൾ അത് മേടിക്കാൻ പോണ ഒരു 7:45 വരാനാണ് പറഞ്ഞത്. അപ്പോഴേക്കും അത് മേടിക്കാൻ പോകണം. അപ്പോൾ അതിന് മുന്നേ ഫേസ് മേക്കപ്പും കാര്യങ്ങളൊക്കെ കഴിക്കാൻ വെച്ച്. ഇപ്പോഴാണെങ്കിൽ ഫേസ് ഇതൊരിക്കെ എന്തൊരു കുരു എന്തോ വന്ന് അവിടെ കളറി കൈഡ് ചെയ്ത് ഒരു ഫേസ് മേക്കപ്പും സിമ്പിളായിട്ടും അമ്മാനെ സാരി കൊടുത്തോളം പറഞ്ഞു. പക്ഷേ ഒന്നുള്ള എന്നെ സാരി കൊടുത്ത എളുപ്പമല്ല. അപ്പം ഞാൻ സാരി കൊടുക്കണ വല്ല ചുരിദാർ ഇട്ടാൽ മതി എന്നാണ് വിചാരിക്കുന്നത്. ഞാൻ ചുരിദാർ ഇട്ട് എനിക്ക് ഓക്കെ ആയി മാത്രമേ ഓക്കെ ചടിച്ചു തന്നാന്ന് എനിക്കറിയാം. ബാക്കി എനിക്കിഷ്ടപ്പെട്ട മാത്രമേ ഞാൻ അതിട്ടു, അല്ലെങ്കിൽ പിന്നെ ഞാൻ വല്ല സാരി തന്നെ പിടിച്ച് കൊടുക്കേണ്ടി വരും. എനിക്കിപ്പോൾ ഉണ്ണുള്ള എൻ്റെ സാരിയുടെ ഫുൾ ബ്ലൗസും ബാക്ക് ഓപ്പനാണ്. ഉണ്ണിപ്പാലം എടുക്കണതന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇന്ന് ദിവസം പാടെ നിറയെ ആൾക്കാരുണ്ടാവും. അപ്പം സാരി എടുത്ത് പോകാന്ന് വെച്ചാൽ ഭയങ്കര മടിയാണ്. പിന്നെ അവൻ്റെ ഡ്രസ്സും നമ്മളെടുത്തിട്ടുള്ളത് കുറച്ച് മോഡേൺ ആയിട്ടുള്ള ഡ്രസ്സ് പോലെയാണ്. അപ്പോൾ അതുകൊണ്ടാണ്. പിന്നെ കാത്തുവിൻ്റെ ഡ്രസ്സുള്ളത് മോഡേണാണ്. അപ്പം അതുപോലെയാണ് എന്താ വേണ്ടതെന്ന് അറിയാതിരിക്കണം. അമ്മ ലാലിച്ചിട്ട് കുറച്ച് സീറ്റൊക്കെ പറഞ്ഞ് സാരി എടുക്കാത്തതിന് എന്തെങ്കിലും കുഴപ്പമില്ല. അഡ്ജസ്റ്റ് ചെയ്തിട്ട് പറ്റുകയാണെങ്കിൽ ചുരിദാറിടാ വെച്ചിട്ടാണ്. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് വീഡിയോ ഒന്നും കറക്റ്റായിട്ടില്ല. ഓരോ ഓട്ടം കാര്യം ഇന്നലെ എറണാകുളം പോയി അമ്മേണ്ട കാണിക്കാൻ പോയി വന്നു. അപ്പം അതിന് മൊത്തം രാവിലെ പോയി വൈകിട്ടാണ് വന്നത്. ഞങ്ങൾ ഈ ഹോസ്പിറ്റലിൽ എന്നിട്ട് ഒരുപാട് വീഡിയോ എടുക്കുന്നത് ഇതൊക്കെ അല്ലെ സന്തോഷകാർത്ഥം. അല്ലെങ്കിൽ ചെക്കപ്പിന് പോകുന്നൊന്നും പ്രത്യേകിച്ച് നമുക്ക് എടുക്കാനില്ല. കാരണം നമ്മൾ അത്യാവശ്യം ടെൻഷനിലായിരിക്കും. വല്ല ടെസ്റ്റിൽ കൊടുത്തിരിക്കുന്നതിന് പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോൾ പോകുമ്പോൾ വെച്ചാൽ നമ്മൾ ആറ്റണം. നമ്മളെ പോകുന്ന നമ്മൾ ഉണ്ട് വരാറിയാം. ഇതിപ്പോൾ ടെസ്റ്റിൻ്റെ പേര് എന്തായിരിക്കും എന്നറിയാനുള്ള ടെൻഷൻ ഉണ്ടാവും. അപ്പം എൻ്റെ ഒരു വീഡിയോ എടുക്കാൻ മൂടൊന്നും ഉണ്ടാവില്ല. ഞാൻ എത്ര ദിവസം വീഡിയോ എടുക്കണമെന്ന് വെച്ചാലും നടന്നിട്ടില്ല. പിന്നെ ഞാൻ ചിന്തിച്ചു പോകുന്ന ചിലപ്പോൾ ഇതുകൊണ്ടായിരിക്കാം എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റാത്തത്. അപ്പോൾ പിന്നെ ആ പരിപാടി ഞാൻ നിർത്തി. പിന്നെ എറണാകുളമൊക്കെ പോയി. പിന്നെ കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ടായിരുന്നു. അപ്പോൾ കാത്തിൻ്റെ ഗോൾഡിൽ അഡ്വാൻസ് കൊടുത്തിട്ട് കഴിഞ്ഞു. അപ്പോൾ അതൊക്കെ മേടിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതിനെ കുറച്ച് പരിപാടികളൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇന്നലെ വീട് എത്തുമ്പോൾ തന്നെ ഒന്നും 10:00 ആയി. 50:00 ഫുഡ് ഒക്കെ കഴിച്ചു. ആ 10:00 ആയി. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് കിടന്നുറങ്ങി. ഉറങ്ങിയപ്പോൾ മനസ്സിന് എനിക്ക് സുഖമില്ല, അവനും സുഖമില്ല. പിന്നെ നമുക്ക് ഈ പരിപാടി കഴിഞ്ഞൊന്ന് ജസ്റ്റ് വേറെ സ്ഥലം വരെ പോകണം. കാരണം മനസ്സിന് തീരെ സുഖമില്ല. അപ്പം ഞാൻ ബാക്കി വീഡിയോസും കാര്യം കാണിച്ചു തരാം. എന്തോ മനസ്സിനെന്തോ ഒരു സമാധാന കുറവും കാര്യങ്ങളും. കുറച്ച് ദിവസമായി തുടങ്ങിയിട്ട് എനിക്കെന്തോ തല പൊന്താത്തൊരവസ്ഥ. കുറച്ച് ദിവസം ഭയങ്കര ക്ഷീണം, വെല്ലുവിളി, വേദന, ബുദ്ധിമുട്ട്, ശ്വാസമുട്ട്, കപക്കെട്ട്, എങ്ങനെയാ വന്നതെന്ന് പോലും എനിക്കറിയില്ല. ഞാനല്ലെങ്കിൽ എന്തോരം ഐസ്ക്രീം ഷേക്കും കുടിക്കുന്ന ആളാണ്. എനിക്ക് പുറത്തിറങ്ങി ഞാൻ ആകെ എൻ്റെ കെട്ടിടോട് കഴിക്കുന്ന സാധനം അതൊക്കെയാണ്, ഐസ്ക്രീം ഷേക്ക്. പക്ഷെ ഇപ്പോൾ എനിക്ക് തീരെ വയ്യാട്ടാ. എന്നിട്ടും ഞാൻ രണ്ടു വട്ടം കുടിച്ചു ഇല്ലാന്നു ഞാൻ പറയില്ല. അത് എനിക്കെന്തോ ആ സാധനങ്ങളോട് ഭയങ്കര പ്രാന്ത. ഭയങ്കര പ്രാന്ത വെച്ചാൽ ഭയങ്കര ഇഷ്ടമുള്ളൊരു ഇതാ. എവിടെ കൊണ്ടാലും ഞാൻ ഐസ്ക്രീം മേടിപ്പിക്കും. പിന്നെ ഉണ്ണികൾക്ക് എങ്ങനെയാണ് അച്ഛൻ ചീത്ത പറയും. ഐസ്ക്രീം വെച്ചിട്ട് ഞാൻ ഹോസ്പിറ്റലിൽ പോകണ്ട കേട്ടോ അത്. അപ്പോൾ ചിലപ്പോൾ എടുക്കില്ല അച്ഛല്ല. ചിലപ്പോൾ അവനെ എന്നെ ഉപദേശിക്കും ആ നീ ഐസ്ക്രീം വെച്ച് വയ്യാതാക്കിയോളെ. അച്ഛല്ലെങ്കിൽ നല്ല കുട്ടിയുടെ ഐസ്ക്രീം ഒക്കെ മേടിച്ചേരും. ഞാൻ ചോദിക്കണമെങ്കിൽ ചോദിക്കും പിന്നെ ഐസ്ക്രീം വേണം, ഐസ്ക്രീമിൻ്റെ എല്ലാം കഥ ഉണ്ടെങ്കിൽ അവൻ ഐസ്ക്രീം വേണം ചോദിച്ചു. അപ്പോൾ അങ്ങനെ ഇപ്പം എന്താ തീരെ വയ്യ. ഒക്കെ എനിക്ക് അതൊക്കെ കഴിച്ചതിൻ്റെ ആണോ ബുദ്ധിമുട്ടെന്ന് അറിയില്ല. ഇപ്പം തീരെ വയ്യ. അന്ന് ഞാൻ രാവിലെ ഹോസ്പിറ്റലിൽ ഡോക്ടറെ കാണിക്കാൻ പോകുന്ന വെച്ചു. ഞാൻ കാത്ത് ഉറങ്ങുകയാണെങ്കിൽ കാത്തിനോട് ആക്കിയിട്ട് ജസ്റ്റ് ഒന്ന് പോയി ഡോക്ടറെ കാണിച്ച് മരുന്ന് മേടിച്ച് തരാമെന്ന് വിചാരിച്ചു. പക്ഷെ കാത്ത് എഴുന്നേറ്റു. ഞാൻ അതിൻ്റെ ഇടയിൽ ഞാൻ പോകുമ്പോൾ ഉണ്ണിനും കൊണ്ടുപോയി ഞാൻ അവിടെ കൊതുകടിയും കാര്യങ്ങളൊക്കെ ആയിരിക്കും. പിന്നെ ഞാനത് വേണ്ട വെച്ചു. ഇനി ഒന്നെങ്കിൽ ഇന്ന് വൈകിട്ട് പോയി കാണിക്കാം, ഒരു നാളെ കാലത്ത് നേരത്തോട് പോയി കാണിക്കാന്ന് വെച്ചിട്ടാണ്. അപ്പോൾ എന്തായാലും ഉള്ളിൽ പോയി മേക്കപ്പ് കേട്ടാ. അവിടെ എല്ലാവരും കുളി കഴിഞ്ഞു തോന്നുന്നു. അമ്മ കുളി കഴിഞ്ഞു, ഉണ്ണിയുടെ കുളി കഴിഞ്ഞു, ഉണ്ണിയുടെ അവൻ്റെ എൻ്റെ കുളി കഴിഞ്ഞു. അമ്മയുടെ ഉണ്ണിനെ കുളിപ്പിച്ചൊക്കെ അവിടെ നിന്നു. ഇനി ബാക്കിയുള്ള പരിപാടി ഞാൻ നോക്കട്ടെ.
അങ്ങനെതാണ് ഞാൻ മേക്കപ്പ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തിട്ട്. അപ്പം ഞാൻ വിചാരിച്ചത് വീട്ടിൽ നമ്മൾ നോർമൽ യൂസ് ചെയ്യുന്ന മേക്കപ്പ് ചെയ്യാമെന്ന് ചോദിച്ചു. അപ്പം അമ്മ അവനൊന്നും സമ്മതിച്ചില്ല, നീ ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ് അല്ലേ, നീ നല്ല ഫങ്ഷൻ പോകുമ്പോൾ അതിനനുസരിച്ച് മേക്കപ്പ് ചെയ്ത് പോകണം എന്നൊക്കെ പറഞ്ഞിട്ട് ആ കലമ്പുണ്ടാക്കി. അവസാനം ഞാൻ പിന്നെ എൻ്റെ പെട്ടേക്ക് എടുത്ത് കയറ്റിയിട്ടോ, എന്നിട്ട് എൻ്റെ ആയുധങ്ങളൊക്കെ എടുത്ത് എൻ്റെ പെട്ടേ കയറ്റി ഞാൻ ഐബ്രോ ചെയ്തു. അതെനിക്ക് ഇപ്പോൾ എന്തോ ഭയങ്കരമായിട്ട് കൊഴിച്ചുള്ള പോലെ തോന്നി. അപ്പോൾ ആ ഗ്യാപ്പൊക്കെ ഞാൻ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുത്തു. പിന്നെ ഞാൻ എന്താ പ്രൈമറി കുറച്ച് തേച്ചു. പിന്നെ എൻ്റെ മുഖത്ത് അവിടെ ഒക്കെ ചെറിയ ചുമപ്പ് കുത്തുകളും കറുത്ത പാടുകളും ഉറക്കൊക്കെ ശരിയാതെ കറുത്ത കണ്ണിൻ്റെ തറക്കെ കറുത്തുണ്ടായത്. അപ്പോൾ ഞാൻ കൺസീലർ വെച്ച് ഞാനൊക്കെ അത് ഹൈഡ് ചെയ്തു കേട്ടോ. എനിക്കത് ഒന്ന് ചെയ്യണം എന്നുണ്ടായിരുന്നു, കാരണം ഇപ്പോൾ ഡെലിവറി കഴിഞ്ഞതിന് ശേഷം തോന്നി കൂടുതൽ കണ്ണിൻ്റെ തടക്ക കറുപ്പ് നിറം വന്നത്. അപ്പോൾ ഒക്കെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുത്തു. പിന്നെ ഞാൻ കൺസീലർ സൈഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ നോർമൽ എൻ്റെ ഐ മേക്കപ്പ് ചെയ്തിട്ട് ഞാൻ ബാക്കി നോക്കാറല്ലോ. അപ്പം ഞാൻ ഐ ഷേഡൊക്കെ ഇട്ട് കൊടുത്തു, കുറച്ച് നല്ല കളറുള്ള ഷെയ്ഡുകളൊക്കെ ഏതൊക്കെ ഞാൻ തപ്പി പിടിച്ച് ഇട്ട് കൊടുത്തു. പിന്നെ ഞാൻ ഫൗണ്ടേഷനൊക്കെ എടുത്ത് നല്ല അടുത്ത് മിക്സ് ചെയ്ത് ഞാൻ ഇട്ട് വിട്ടാം. അപ്പോൾ എൻ്റെ പേഴ്സണൽ ആവശ്യത്തിന് ഞാൻ ഒരിക്കലും എൻ്റെ നല്ല നല്ല പ്രൊഡക്റ്റുകൾ എടുക്കാറില്ല, ഡെയിലിയുള്ള ഏതെങ്കിലും പ്രൊഡക്റ്റുകളൊക്കെ എടുത്താൽ ചെയ്യുള്ളൂ. കാരണം കുറച്ച് വിശക്കത്തിയാണ്, അതുകൊണ്ട് തന്നെ കാരണം നമ്മൾ വർക്കിൻ്റെയല്ല. പിന്നെ ഇവരൊക്കെ ചീത്ത പറഞ്ഞു, ഈ ആ മേക്കപ്പ് ആർട്ടിസ്റ്റ് എന്ന് പോകുമ്പോൾ അതിനനുസരിച്ച് ഭംഗിയിൽ പോകണം എന്നൊക്കെ ചീത്ത പറഞ്ഞപ്പോഴാണ് ഞാൻ എടുത്തത്. ഇതിലോട്ട് വെച്ചിട്ട് ഞാൻ എൻ്റെ ഏറ്റവും ലോക്കൽ ഏതാണോ അതാണ് ഞാൻ കൂടുതൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾ എത്തിയിട്ടാ അവിടുത്തെ വീഡിയോ എടുത്തിട്ടുണ്ടോ? അപ്പോ അത് ഇടാട്ടോ. അതെന്തായെന്ന് വെച്ചാലേ ഞാൻ പറഞ്ഞുതരാം. ഞങ്ങൾ എല്ലാരും കൂടെ ഡ്രസ്സൊക്കെ മാറി, ഇവനും പുതിയ ഷർട്ടൊക്കെ ഇട്ടാണ് ഇറങ്ങിയിട്ട്, അവിടെ വണ്ടി പാർക്ക് ചെയ്യാൻ പറ്റില്ലാത്താണ് ഇവൻ വരുന്നില്ല പറഞ്ഞു. അവിടെ നിന്ന് എൻ്റെ താളം മൊത്തം തെറ്റി. ഞാൻ ആൾക്കാരൊക്കെ വിചാരിച്ചെങ്കിൽ ചാടിന്, കാരണം എനിക്ക് ചിരിക്കാൻ പറ്റിയിട്ടില്ല. ഞാൻ മൊത്തത്തിൽ സൈലൻ്റ് ആയിരുന്നു, ഒരാളോടും മിണ്ടിയിട്ടില്ല. അത് എനിക്ക് അത്ര വിഷമമായി, കാരണം ഇവന് വരാൻ പറ്റാത്തന്നെ അത് വേണം സ്വതവേ അറിയാം. എനിക്ക് ഇവല്ലെങ്കിൽ ഞാൻ പറ്റുന്ന സങ്കടം വന്ന ഒരാളാണ്. അപ്പം എനിക്ക് ആകെ സങ്കടം ഒന്നും ഇവനും അവിടെ നിന്ന് വണ്ടി പാർക്കാൻ പറ്റും, എത്ര ദൂരം ഉണ്ടിട്ടാണ്. ടച്ചനും മീൻ പറഞ്ഞു കേട്ടോ, നമുക്ക് ഈ ഷോപ്പിൻ്റെ ഓപ്പോസിറ്റ് ഓട്ടോറിക്ഷ പാർക്കാം, ഇവിടെ നിന്ന് ഓട്ടോറിക്ഷ വിളിച്ച് പോയിട്ട് അവനും കൊണ്ട് വരാം എന്ന് പറഞ്ഞു. പക്ഷെ എന്തായാലും അവിടെ റോഡ് പണി കാരണം പിന്നെ അച്ഛനമ്മക്ക് ബുദ്ധിമുട്ടിക്കണ്ടേച്ചോ, അവർക്ക് അവിടെ നിൽക്കുന്ന ടൈമിൽ നമ്മൾ ബുദ്ധിമുട്ടിക്കണ്ടേച്ചോ. അപ്പോൾ ഇവനും പറഞ്ഞു, വേണ്ട ഞങ്ങൾ ഞാൻ അവിടെ നിന്നോളാം, നിങ്ങൾ പരിപാടി ഓടിയിട്ട് വായോ പറഞ്ഞു. അപ്പം എനിക്ക് ഭയങ്കര സങ്കടമായിട്ട്, ഞാൻ ആരോടും ചിരിച്ചിട്ടില്ല, മിണ്ടിയിട്ടില്ല. ഇതിന് ഒരു കഥ പറയാനുണ്ടാ, ഈ വാഴയ്ക്കും ആദ്യം ഞാൻ എന്റെ വിഷമം പറയട്ടെ. അപ്പൊ ഞാന് അവിടെ ചായ പോലും കുടിച്ചില്ലൊരു മിഠായി എടുത്തോണ്ട് കിട്ടുകയാണ്. അത് ഇവർ ആരോ തിന്നു, ഞാൻ ഇവന് വേണ്ടി എടുത്ത മിഠായി ആരോ തിന്നു. ഞാൻ ആകെ അവിടെ തന്നെ ഒരു മിഠായി എടുത്തു. പിന്നത്തെ ഒരു കേസ്, ഞാൻ കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ചിരുന്നു. അപ്പൊ ജാഡ ചേട്ടാന്നൊക്കെ ചോദിക്കും കേട്ടാ. പവർ ഗ്ലാസ് ആണ്, വേറെ ഒന്നല്ല അത്. പിന്നെ ഒരു കേസ് എൻ്റെ ഞരമ്പ് ഇപ്പോൾ വീർക്കുന്നുണ്ട് കണ്ണട വെച്ചില്ല എന്നുണ്ടെങ്കിൽ, അത് കാരണമാണ് ഞാൻ ഗ്ലാസ് വെച്ചിരിക്കണേ. അല്ലാതെ എൻ്റെ അവസ്ഥ അതായത് കൊണ്ടാണ് കേട്ടാ, കണ്ണട പോയി കഴിഞ്ഞാൽ എനിക്ക് കണ്ണിൻ്റെ അടി ഭയങ്കരമായിട്ട് വീർക്കും. അപ്പൊ ഞാൻ ഇന്നത്തെ മേക്കപ്പിന്റെ കുറച്ചൊക്കെ എടുത്തിട്ടുണ്ട്, കൈവാനിക്കുണ്ട്. ഇനി നീ വിളിച്ചേ നല്ല കുട്ടിയായിട്ട്. ആ കുറച്ച് ഇനി ഞാൻ കുറച്ച് എൻ്റെ കുടിക്കാം കേട്ടാ. അപ്പൊ മേക്കപ്പ് ഇവിടെയൊക്കെ വേയില്ല. അപ്പം മേക്കപ്പ് എൻ്റെ എല്ലാം ലുക്ക് ഇതായിരുന്നു കേട്ടാ. നിന്റെ വീഡിയോ ഒന്നും എടുത്തില്ല. അപ്പം ധൃതിയിലായിരുന്നു, കാത്തു കരഞ്ഞുതുടങ്ങിണ്ടായിരുന്നു പോണോടിയിട്ട്. അപ്പോൾ പിന്നെ ധൃതിയിൽ ഞാൻ വണ്ടിയിൽ കയറി പാലെടുക്കാനിട്ട് പിന്നെ പറഞ്ഞത്. അപ്പം എനിക്ക് ഒരു മൂഡുണ്ടായിരുന്നില്ല, ഞാൻ തീരെ ഓക്കെ. കാത്തിൻ്റെ ഫങ്ഷന് വരണേ, പിന്നെ എനിക്ക് ഒരു മൂഡുണ്ടായിരുന്നില്ല മിഠായിടെ. അപ്പം അതുകൊണ്ട് തന്നെ പിന്നെ ഞാൻ ആരോടും മിണ്ടിയിട്ടില്ല, ആരോടും ചിരിച്ചിട്ടില്ല. ആ മിണ്ടി, പക്ഷെ ഞാൻ അത്ര കൂളായിരുന്നില്ല. ഞാൻ എങ്ങനെയാണോ അങ്ങനെയേ ആയിരുന്നില്ല. ഞാൻ എത്ര സങ്കടമായിട്ട് ഞാൻ ഇരുന്നത്, ഇവന് വരാൻ ഡ്രസ്സ് മാറിയിട്ട് വരാൻ പറ്റാതെ ഉണ്ടാവുന്ന ഒരു വിഷമം. ഞാൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ടില്ലെങ്കിൽ എനിക്ക് ഓക്കെ ആയിരുന്നു, ഞാൻ അവൻ്റെ കൂടെ ഇരുന്ന് തന്നെ എന്നൊക്കെ സിറ്റ്. പക്ഷെ ഞാനോട് ഇറങ്ങിയപ്പോൾ ഉണ്ടായൊരു ടെൻഷനുകൊണ്ട് അങ്ങനെ നമുക്ക് അവിടുന്ന് പിന്നെ കേക്ക് ഉദ്ഘാടനം കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് പോന്നു. പിന്നെ വിഷ്ണുമാർ അമ്പലത്തിൽ പോയി. എനിക്ക് മനസ്സിന് തീരെ സുഖമില്ല, ഞാൻ കയറി തൊഴുതിട്ടില്ല. എനിക്കൊരു ഞാൻ വരെ കയറ്റി തൊഴിപ്പിച്ചു, ഞാൻ വണ്ടിയിലിരുന്നു. ആ കാത്തിൻ്റെ പോലെ എടുക്കാറാണ്. അപ്പോൾ ഞാൻ കയറിയില്ല, പക്ഷേ വരനെ കയറ്റി ഞാൻ
പ്രാർത്ഥിപ്പിച്ചു. എനിക്ക് മനസ്സിന് എന്തോ സുഖമില്ല, എന്തോ എന്തൊക്കെയോ ഒരു ബുദ്ധിമുട്ട്, ടെൻഷൻ, എന്തൊക്കെയോ നല്ലതല്ലാത്ത കാര്യം നടക്കുന്നുള്ള ടെൻഷൻ, സൈക്കോ. അപ്പോൾ ഞാൻ വിലക്കെ കയറ്റി തൊഴിപ്പിച്ചു. പിന്നെ ഒരു ആരൊക്കെ അമ്പലത്തിൽ ചോറുണ്ടോ, അപ്പോൾ എനിക്ക് ഒരു ചോറൊക്കെ മേടിച്ച് ഞാനും കുഞ്ഞനും കയറിയില്ല. കുഞ്ഞനെ എന്താ ആൾ തല കുളിച്ചല്ല കണ്ടോ, അവളും കയറിയില്ല. അപ്പം അങ്ങനെ പറ്റി ഞങ്ങൾക്ക് ചോറൊക്കെ അടിച്ച് ഞങ്ങൾ വന്ന് ചോറുണ്ടു. പിന്നെ നമ്മളെ കാണാൻ ഒരാൾ വന്നിട്ടുണ്ടായിരുന്നു. ഒരു വീടാക്കി മാറ്റാനുള്ള എന്താ പറയാ എഞ്ചിനീയർ, എഞ്ചിൻ വേറെ വേടാ ഞാൻ ഉദ്ദേശിച്ചത്. മലയാളം വേടാണ് ഞാൻ ഉദ്ദേശിച്ചത്, പക്ഷെ വായിൽ വന്നില്ല. അതിനെന്താ മലയാളത്തിൽ പറയാന്നറിയില്ല. അപ്പൊ ആള് വന്ന് സ്ഥലമൊക്കെ കാണിച്ചു കൊടുത്തു. അപ്പൊ നമ്മളെ വീണ്ട പ്ലാനും കാര്യങ്ങളൊക്കെ ഏകദേശം വരെ കഴിഞ്ഞിട്ടുണ്ട്. അതൊക്കെ നമ്മള് വീട്ടിൽ ഇടാട്ട, അതൊക്കെ ഇനി ടൈമുണ്ട്. വീട് പണി ഇഷ്ടപോലെ ടൈമുണ്ട്. ഒറ്റടിക്ക് കാണിക്കണ്ടല്ല വെച്ചിട്ടാണ്, കാരണം പ്ലാനിങ്ങും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞു കിട്ടാ. വീടിന്റെ എലിവേഷൻ വരെ വരച്ചു കഴിഞ്ഞു. അപ്പൊ എലിവേഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു, എല്ലാ പരിപാടിയും കഴിഞ്ഞു. അപ്പൊ ഇനി ആ വീഡിയോ കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ അടുത്ത് തന്നെ വരും കേട്ടോ, കാരണം കുറച്ച് കാര്യങ്ങളൊക്കെ അതിൽ ചെയ്ത് തീർക്കാനുണ്ട്. അപ്പോ അങ്ങനെ അറിയാലോ, പൈസയുടെ കേസ് തന്നെയാണ് നമുക്ക് ഭയങ്കര പ്രോബ്ലം ആയിട്ട് വരുന്നത്, കാരണം നമ്മുടെ എല്ലാ പരിപാടിയും കൂടി എത്തുമ്പോൾ ഫണ്ട് എന്ന് പറഞ്ഞാൽ നല്ലൊരു എമൗണ്ട് തന്നെ. പിന്നെ നമ്മൾ കോയമ്പത്തൂർ പോയിട്ട് സ്മഗ്ലിംഗ് കാര്യങ്ങളൊന്നും ഇല്ലാത്ത പേടിക്കാറില്ല, ഞങ്ങളുടെ കയ്യിൽ ഒന്നും ഇല്ല സ്മഗിൾ ചെയ്യാനായിട്ട്. അല്ല അങ്ങനെ ഞങ്ങള് പോകണ്ട, ഞങ്ങളെ ഫാമിലി ആയിട്ട് അമ്പലങ്ങള്. അതെന്താ അറിയോ, എന്നെ പിടിക്കുക ഫ്രണ്ട് എന്നെ വിളിച്ചിട്ട് ഒരു കാര്യം പറഞ്ഞു കേട്ടാ, എടാ ഇങ്ങനൊരു സംഭവം ഉണ്ട്. ആരെന്താന്ന് ഞാൻ പറഞ്ഞില്ല, മനസ്സിലാക്കണവർക്ക് മനസ്സിലാക്കാം. ഇങ്ങനെ കോയമ്പത്തൂരിൽ പോയിട്ട് ചെറിയ അത്ഭുത പരിപാടി ഉണ്ടെന്ന് പറഞ്ഞു കേട്ടാ, നിനക്ക് അറിയണ ആളാ പറഞ്ഞു. ഞാൻ പറഞ്ഞു മനസ്സിലായി എന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് പറഞ്ഞു ആൾക്ക് എന്താണ് പരിപാടി മനസ്സിലായില്ല, കിട്ടാക്കരയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു കിട്ടാക്കര കിട്ടുമ്പോൾ കിട്ടിക്കോളും, കാരണം ഉഡായിപ്പിലൂടെ കാശ് കഴിഞ്ഞിട്ട് കോയമ്പത്തൂരിന് സാധാരണ എന്താ സ്മഗിൾ ചെയ്യാന്ന് നമുക്കറിയാം. ചിലപ്പോ എന്തോ കുരുത്തക്കേടാണ്, എന്ത് കുരുത്തക്കേടായാലും നമുക്കത് ബാധിക്കണല്ല. ഇതാ ഞങ്ങൾ ഇപ്പൊ ആൾക്കാർക്കുള്ള ഡൗട്ട്, നിങ്ങൾ എങ്ങനെ ഇത്രയും പെട്ടെന്ന് കല്യാണം കഴിയുമ്പോ ഒന്നും ഇല്ലാത്തടത്തുനിന്ന് ഇത്രയും പെട്ടെന്ന് എങ്ങനെയാണ് ഇങ്ങനെ കാശ് ഉണ്ടാക്കി എന്ന് കൂടെ നിങ്ങൾ ഞങ്ങളെ ബോധിപ്പിക്കാം എന്ന് പറഞ്ഞവരോട്. ഇത് ഞങ്ങളെ ഭൂമിയാ, അവിടെ കാൽ ചവിട്ടോട് ഞങ്ങൾ പറയാണ് ഈ ഭൂമിയാണ് സത്യം. ഞങ്ങൾ വേറെ ഒരു തെറ്റായ പരിപാടിക്കും പോയിട്ട് സ്മഗ്ലിംഗ് ഒരു കുഞ്ഞു മനുഷ്യരെ പോലും ചതിച്ചിട്ട്, അല്ല ഒരു ഉറുമ്പിനെ പോലും ചതിച്ചിട്ട് ഞങ്ങൾ ഒരു രൂപ ഉണ്ടാക്കിയിട്ടില്ല. ഞങ്ങൾ ഉണ്ടാക്കുന്നത് ഞങ്ങളുടെ വർക്ക്, ഞങ്ങളുടെ കാശ്. ഞങ്ങൾ അത്യാവശ്യം ഒറ്റ കാര്യം വന്നിട്ടെ, ഞങ്ങൾ ഇത്രയും കാലം ഒരു കൊല്ലായി ഞങ്ങൾക്ക് വേണ്ടിട്ട് ഒരു ട്രിപ്പ് ഞങ്ങൾ പോയിട്ടില്ല. ഞങ്ങളെ വർക്കും കാര്യങ്ങളായിട്ട് തന്നെയാ പിശാചികൾ ഇങ്ങനെ നടക്കുന്നത്. ഞങ്ങൾക്ക് വീട് വേണം, ഞങ്ങൾക്ക് കാറ് വേണം, ഞങ്ങൾക്ക് ഞങ്ങളുടെ ഒരു സ്വപ്നം. നിങ്ങൾക്കാണെങ്കിൽ എന്നും യാത്ര ആണ്, എന്നും ഹോട്ടൽ ഫുഡാണ്, പക്ഷെ ഇതൊന്നല്ല. മറ്റുള്ള ഞങ്ങളുടെ ഫ്രണ്ട്സുകളെ വെച്ച് നോക്കുമ്പോ തന്നെ ഇതൊന്നല്ല ഒരു ലൈഫ്. ഞങ്ങളുടെ ലൈഫില് ഞങ്ങളോട് ഡ്രസ് ഇട്ടാണ് ഇങ്ങ് പോലും. എനിക്ക് തോന്നുന്നുണ്ട് ഞങ്ങൾ കുറെ നാളായിട്ട് ഇപ്പൊ കല്യാണത്തിൽ ഇതുവരെയ്ക്ക് സ്റ്റുഡിയോത്തെ ഡ്രസ്സായിരുന്നു കൂടുതലും. അപ്പൊ ഇപ്പൊ എനിക്ക് തടി വെച്ചപ്പോ സ്റ്റുഡിയോത്തെ ഡ്രസ്സുകള്, ഈ മോഡൽ ഡ്രസ്സ് എനിക്ക് നോക്കിയിട്ട് എനിക്ക് കംഫർട്ടായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. സ്റ്റുഡിയോത്ത് എടുക്കുമ്പോൾ കുറച്ച് മോഡൽ ഡ്രസ്സ് എടുക്കണം, നല്ല ഭംഗിയുള്ളൂ. അപ്പൊ ഞാൻ കുറച്ച് നല്ല ഡ്രസ്സ് എടുത്തപ്പോ പിന്നെ എനിക്ക് പിന്നെ സ്റ്റുഡിയോത്ത് എടുക്കാൻ ഇഷ്ടമല്ല. ഞാൻ അങ്ങനെയാണ്. അപ്പൊ ഞാൻ സ്റ്റുഡിയോത്ത് തന്നെ വെച്ചാൽ അവ സ്റ്റുഡിയോ തന്നെ പോകില്ല, ഞാൻ സ്റ്റുഡിയോത്ത് അല്ലെങ്കിൽ അവനോട് എന്തൊക്കെ ഇഷ്ടമല്ല. അപ്പൊ അപ്പോഴാണ് ഞങ്ങൾ പോയിട്ട് കുറച്ച് റൈറ്റ് ഒക്കെ കൊടുത്ത് ഡ്രസ്സ് രണ്ടാൾക്കും മേടിച്ചത്. ചെയ്തോ നല്ല കാര്യമാണ്. പിടിച്ചു കഴിഞ്ഞാൽ ഈ ഇതേപോലെ യൂട്യൂബിൽ വരുന്ന ഇങ്ങനെ നിൽക്കുമ്പോ കരച്ചിലും കാര്യങ്ങളും കാണാൻ ആൾക്കാരുണ്ടോ, കുറ്റം പറയും. നമുക്കതൊന്നും തെറ്റുണ്ടോ വെച്ചാൽ ഞങ്ങൾ തെറ്റും ചെയ്യുന്നില്ല. ഞങ്ങള് എന്താ പറയാ, ഞങ്ങളെ ജീവനാണ് ഈ ഭൂമി, അത് തൊട്ട് സത്യം ചെയ്യാ. ഈ സ്ഥലം വെച്ചാൽ ഞാനൊക്കെ ഓർമ്മ വെച്ച് വരുമ്പോ തൊട്ടേ കണ്ട സ്ഥലം. ഈ വാഴയുടെ ഒരു അടുത്തത് ഈ വാഴയാണ്. എന്തിനാണ് ഈ സ്ഥലത്ത് ഈ ഒരു വാഴയായിട്ട് വെച്ചിരിക്കുന്നത് എന്നാണ് ഒരാള് കമന്റ് ചെയ്ത്. അപ്പൊ അതിന്റെ അടിയിൽ ക്യാപ്ഷൻ നിക്കുക, ജോലിക്കൊന്നും പോവാത്ത വാഴകളെ ഉദ്ദേശിച്ചിട്ടാവും. ആ വാഴകളിലുള്ളോണ്ടാണ് വാഴ സമ്മതിച്ചു, ഞാൻ വാഴയാണ്, ഞങ്ങള് വാഴകളാണ്. ആയിക്കോട്ടെ, നിങ്ങക്ക് എന്താ പ്രശ്നം? നിക്ക്, ഈ ഒരു 7.5 സെന്റ് സ്ഥലം മാർക്കറ്റ് റേറ്റ് അനുസരിച്ചിട്ട് എത്രയുണ്ടാവും? ഇന്നത്തെ മാർക്കറ്റ് റേറ്റ് ഇവിടുത്തെ 2.5 ലക്ഷം വെച്ചിട്ട് 7.5 സെന്റ് സ്ഥലത്തിന് എത്രയാവുന്ന വാഴകളൊന്ന് കൂട്ടി നോക്ക്.
അപ്പൊ ഞങ്ങള് വെച്ച വാഴ നല്ല തന്നെ ഞങ്ങക്ക് തോന്നുന്നു. ഞങ്ങൾക്ക് കുഴപ്പമില്ല, വാഴയല്ലേ. പിന്നെ മറ്റുള്ളവർക്ക് എന്താ പ്രശ്നം? നല്ല നേന്ത്രക്കൊലയാണ്, പെട്ടെന്ന് തോന്നുന്നു. വെട്ടാതെ ബാക്കി എല്ലാ വാഴയും പിഴുതറിഞ്ഞപ്പോ ഇത് കളയാതെ വെച്ചത് നേന്ത്രയായിരുന്ന. നേന്ത്രക്കൊലയാണ് വെച്ചാട്ട വാഴകൾക്കറിയാം. പിന്നെ ഞങ്ങള് വാഴകളെ സമ്മതിച്ചു, നമുക്കൊരു വിഷയമല്ല. നമ്മൾ ഇതിനെക്കാട്ടി വില്ല കേട്ടിട്ട് തളർന്നിട്ടില്ല. പിന്നെയാണ് നിങ്ങൾ ഈ വിളിച്ചു കഴിഞ്ഞാൽ ഞങ്ങളിങ്ങനെ മൂളണത്. അല്ല പന്ന, അല്ല പിന്നെ ഞങ്ങക്ക് ഇതിലൊന്നും ഞങ്ങൾ വീട്ടില് ഞങ്ങക്ക് ലക്ഷ്യങ്ങളുണ്ട്. എന്താ പറയാ, ഞങ്ങളുടെ എന്നെ കാണിക്കും. ഞങ്ങൾക്ക് ഞങ്ങളുടെ സ്വപ്നങ്ങളുണ്ട്, ഞങ്ങളുടെ ഒരു ലോകമുണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളും മാത്രമേ ഞങ്ങളുടെ ലൈഫിലുള്ളൂ. അതിനപ്പുറം ഞങ്ങൾക്ക് വേറെ ഒന്നുമില്ല. സത്യം പറഞ്ഞപ്പോൾ വ്ളോഗ് എടുക്കാൻ ഈ ഡാമേ ലൈഫ് എടുത്തിട്ട് എത്ര നല്ല ഡാമേ ലൈഫ്. ഓക്കെ, പ്രോമിസ്. കാരണം എന്താ പറയുക, ഞങ്ങൾ വീഡിയോസിന്റെ മുകളിൽ തന്നെ പല കാര്യങ്ങളും ഒഴിഞ്ഞു പോയി തുടങ്ങി. ഞങ്ങളെ പ്ലാന് മൊത്തം ഞങ്ങളുടെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഓട്ടോമറ്റ്. അതേപോലെ നമ്മളെ വർക്ക്, ഞങ്ങളെ ലൈഫ് അതിലേക്ക് മാറിപ്പോയിച്ചു. എനിക്ക് തോന്നുന്നുണ്ട് പക്ഷെ വ്ളോഗിലേക്ക് പോലും നമ്മളെ ലൈഫ് ഇല്ലാതായി പോയി. ഒരു ടൈം മെയിൻ ഞങ്ങളെ വ്ളോഗ്, ഞങ്ങൾക്ക് അതുപോലും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയെ. കാരണം മെയിൻ ഞങ്ങളെ വർക്കാണ്. ഒന്നിലും വർക്കില്ല, വല്ല മോഡലുകൾ നോക്കും, അല്ലെങ്കിൽ അതിൻ്റെ നീ പഠിക്കളേഴ്സ് നോക്കും, അല്ലെങ്കിൽ നമ്മളെ പെട്ടതൊക്കെ നമ്മളെ വർക്ക് മറ്റത് നല്ല എന്തിനാ നശിപ്പിക്കണേ കുറുമ്പ. അപ്പൊ അങ്ങനെ അങ്ങനെയൊക്കെയാണ് വാഴകളെ കുറിച്ചിട്ട് പറയാനുള്ളത്. ഓക്കെ, ഇപ്പൊ ഇവിടുത്തെ ശരണവിളി അതാണ്. എല്ലാരും ഞങ്ങള് കത്തിന്റെ പരിപാടിക്ക് വരണം. അത് വെയിറ്റ് ചെയ്തിരുന്നോട്ടാ. അല്ല വന്ന, ഇവിടാണ് ഇവിടെ കത്തിന്റെ പരിപാടി. രണ്ട് ദിവസത്തിനുള്ളിൽ ഇവിടെ സ്റ്റേജ് ചെയ്യാനും വീഡിയോസ് കാര്യങ്ങളും വരും. ഇതിന്റെ ഉള്ളിലാണ് നമ്മളെ കാത്തിന്റെ പരിപാടി വെക്കുന്നത്. അതും എങ്ങനെ വന്ന, വെയിറ്റ് ചെയ്ത് അത് കാണണം കേട്ടാ. അതെങ്ങനെയാണ്, നമ്മള് മാക്സിമം ലൈവ് ഇടാൻ പറ്റുമോ നോക്കും. കാരണം നമ്മുടെ സിനിമത്തെ പരിപാടിയിൽ നമ്മളായിട്ട് ഫസ്റ്റ് പല വീഡിയോസും പുറത്ത് ലീക്കായി പോയി. അപ്പോൾ എന്തായാലും നമ്മളെ വീഡിയോ ആണ്. നിങ്ങൾ പറയുന്നത് ഞങ്ങൾ കാശിന് വേണ്ടിയിട്ട് തന്നെയാണ് ഞങ്ങളുടെ ലൈഫ്. ഞങ്ങൾ ഇറക്കണ മുതൽ ഞങ്ങൾക്ക് റിട്ടേൺ കിട്ടണമെന്ന് ഏതൊരു മനുഷ്യൻ്റെ അത്യക്കുമ്പോൾ ഞങ്ങൾക്കുണ്ട്. അപ്പോൾ ഞങ്ങളെ പരിപാടി ആദ്യം ഇനിയിപ്പോൾ ആ വീട്ടുകാരാണെന്ന്, വീട്ടുകാർ ഞങ്ങൾ ഇട്ടതിൻ്റെ ശേഷമാണ് അമ്മ ഞങ്ങളെ വീഡിയോസൊക്കെ ഇട്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ ഫാമിലി പറ്റിയിട്ടാണ്. ബാക്കി പലവരും ഞങ്ങളുടെ മുന്നേ വീഡിയോസും കാര്യങ്ങളും വന്നിരുന്നു. അതുകൊണ്ട് തന്നെ മാക്സിമം ലൈവ് എന്റെ കണ്ണട ഇത് വെയിൽ കൊണ്ട് കറക്കൂട്ട, അത് കാരണമാണ്, വേറെ ഒന്നല്ല. അപ്പൊ മാക്സിമം ഞങ്ങൾ ലൈവ് ഇടാൻ ശ്രമിക്കും. നെറ്റിന്റെ കാര്യത്തിലൊക്കെ എനിക്ക് ചെറിയ ടെൻഷൻ വന്നാലും ഞങ്ങൾ ആരെങ്കിലും കേൾപ്പിച്ച് ലൈവ് ആക്കാനുള്ള പ്ലാനിങ് ഉണ്ട്. ഞങ്ങളെ കണ്ടാലും ഞങ്ങൾക്ക് തന്നെ വേണം, അതിൽ കൊടുത്തൊരു കാര്യമില്ല. അല്ലെങ്കിൽ ഞങ്ങൾ തന്നെ വീഡിയോ ഒന്ന് കട്ട് ചെയ്ത് പിടിച്ച് കണ്ടന്റ് ഉണ്ടാക്കുന്നവരുണ്ട്. പോരാ, എന്നിട്ട് ഇനി ഞങ്ങൾ പരിപാടി കൂടി വേണ്ടല്ലോ. നിങ്ങൾ ഇവിടെ വെച്ചിട്ടാട്ട പരിപാടി നടത്തുക ഉദ്ദേശിച്ചത്. അതിൻ്റെ പരിപാടികളൊക്കെ തീരുമാനമായി. എങ്ങനെയാവണം എന്താവണം എന്നൊക്കെ അല്ലേ പറഞ്ഞാ, അതൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. എനിക്കത് കുറെ ട്രോളർമാർക്ക് തന്നെ സീമന്ധത്തിന്റെ വീഡിയോ ആൾക്കാർ സ്റ്റോറി ഇട്ട് അടക്കം എടുത്തിട്ട് വീഡിയോ ആക്കി വ്ളോഗ് വന്നിട്ടുണ്ടായിരുന്നു. വ്ളോഗും ഷോർട്സും കാര്യങ്ങളും വന്നിട്ടുണ്ടായിരുന്നു. ട്രോൾ അതാ, എന്താ ട്രോള സീമന്ത ആർഭാടമായി നടത്തി ഓർമ്മയില്ല. എത്ര ആൾക്കാരുടെ യൂട്യൂബില് യൂട്യൂബില് സീമന്ത അടിച്ചു നോക്കി ആരുടെ ഒക്കെ വീഡിയോ വരണേന്ന് ഒന്ന് കാണാൻ. ലക്ഷങ്ങള് വാങ്ങണം ഇൻകം ടാക്സ് പോയിട്ട് റെയ്ഡ് ചെയ്ത ആൾക്കാരുണ്ട് മക്കളെ യൂട്യൂബില്. അപ്പൊ ഇതിനെക്കാട്ടി വലിയ അത് ഒരിക്കലും നമ്മൾ കുറ്റം പറയില്ല കേട്ടോ. കാരണം അവരുടെ ഹാർഡ് വർക്ക് എന്ന് പറഞ്ഞാൽ അത്രയും വലിയതാണ്. നമ്മളൊന്നും അവിടെ എത്തിയില്ല, എത്താൻ വേണ്ടി ശ്രമമാണ്. ഇങ്ങനെ ഇൻകം ടാക്സ് ഒക്കെ വന്നിട്ട് റെയ്ഡ് ചെയ്യാൻ മാത്രമുള്ള എമൗണ്ട് അല്ല വരണോ. പൈസ അങ്ങനെ വന്നാലാണല്ലോ ഇവര് ചെയ്യുള്ളൂ, നമുക്കത് വരുന്നില്ലല്ലോ. അതിന് വേണ്ടിയുള്ള പരിശ്രമമാട്ട. കാരണം വർക്ക് ചെയ്താലേ പൈസ വരുള്ളൂ. യൂട്യൂബിന് വേണ്ടി ഇത്ര സ്പെൻഡ് ചെയ്ത കുറേ പേരുണ്ട്. അവർക്ക് അവരുടേതായ കഷ്ടപ്പാടും കാര്യങ്ങളും കൊണ്ടാണ് അവർക്ക് അത്രയും വരുമാനം വരുന്നത്. അതൊക്കെ അവരുടെ കഴിവ് തന്നെയാണ്. അതിനെ തളർത്താൻ പലരും ഉണ്ടാവും. അത് കുശുമ്പ് എന്ന് പറയും. ഒരാൾ വളരുന്ന കണ്ടു കഴിഞ്ഞാൽ ഇങ്ങനെ കൈവച്ച് വെച്ച് കഴിഞ്ഞിരിക്കും, കണ്ട എന്ത് രസം, അപ്പോൾ വെളുത്ത് തുടുത്ത് നിൽക്കുക. അവർക്ക് അവരുടെ കഴിവാണ്. അവർ അടിപൊളിയായിട്ട് വർക്കും കാര്യങ്ങളും ചെയ്യും. അവരുടെ പ്രൊഫഷൻ അത്, അതോ പഠിപ്പില്ലായിട്ടോ ഒന്നല്ല. അവർക്ക് അറിയാം അതെന്താണ് എങ്ങനെ കൊണ്ടുപോകണമെന്നുള്ളത്. നമ്മൾ ആരും പഠിപ്പ് ഞാൻ പഠിച്ച ജോലിക്ക് പോകുന്നല്ല. നമുക്ക് എങ്ങനെയാണ് പത്ത് രൂപ കൂടുതലാക്കാൻ പറ്റുന്നത്, അതാണ് നല്ലത്. അത്ര
ഇഷ്ടപ്പെട്ട് ജോലി ചെയ്യുക, അല്ല കഷ്ടപ്പെട്ട് ജോലി ചെയ്യാൻ പാടില്ല അല്ല പറഞ്ഞ. എന്റെ കൈ ഇങ്ങനെയായിട്ട് എനിക്ക്, ഞാൻ അടുത്ത കൈയിലായിരുന്നു വലത്തെ. ഏ പോണ. അപ്പൊ ഇനി നമ്മുടെ പരിപാടികളും കാര്യങ്ങളൊക്കെ ക്ഷണിക്കാൻ വേണ്ടി ഇറങ്ങണം. രാത്രി ആവുമ്പോ നമ്മള് ഇവിടെ ഉള്ളവരൊക്കെ കുറച്ച് നേരത്തെ ഇവിടെ ഉറങ്ങും, അപ്പൊ നമുക്ക് അവർക്കും ക്ഷണിക്കണ്ടേ. അപ്പൊ അപ്പൊ ഇന്നത്തെ ഇനി വീഡിയോ ഇവിടെ അവസാനിപ്പിക്കല്ലേ പറഞ്ഞ. ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാണ്. ഇനി നമ്മുടെ സ്റ്റേജും കാര്യങ്ങളൊക്കെ ആയിട്ട് അടിപൊളി വീഡിയോസ് ആയിട്ട് ഇനി വരുന്നതാണ്. അപ്പൊ നമുക്ക് ബൈ. ഇതെന്താണ് ഇങ്ങനെ?